ജലീലിനെതിരായ പ്രതിഷേധങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ ഇടതുമുന്നണിയുടെ തീരുമാനം. മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് യോഗം വിലയിരുത്തിയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് വിശദീകരിക്കാൻ സംസ്ഥാന തലം മുതൽ പ്രാദേശിക തലം വരെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനമായി. ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെയാണ് ഇടതുമുന്നണി യോഗവും മന്ത്രി കെ ടി ജലീലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജലീലിനെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ സമരങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനമായി. യോഗം ചേരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ ചേരിതിരിവുണ്ടാകുന്നത് തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെയാണ് യോഗത്തിൽ അതൃപ്തി മറച്ചുവെച്ച സി പി ഐയും ജലീലിനെ പിന്തുണച്ചത്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 29 അക്രമവിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു. അപ്പോൾ വളരെ നിഗൂഢമായ ഈ പ്രവർത്തന ശൈലിക്കെതിരായി ബഹുജനങ്ങളെ അണിനിരത്തുക എന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത്. ഈ വരുന്ന സെപ്റ്റംബർ 29 തിരുവനന്തപുരത്തും ജില്ലാ തലസ്ഥാനങ്ങളിലും അക്രമവിരുദ്ധ ജനകീയ കൂട്ടായ്മ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. ജലീൽ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ സമരങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു അട്ടിമറി സമരമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ജനപിന്തുണ കിട്ടാത്ത സമരം ഇപ്പോൾ ഗൂണ്ടായുസത്തിലേക്കും അക്രമത്തിലേക്കും നീങ്ങിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രാദേശിക തലം വരെ കൂട്ടായ്മകൾ വിളിച്ചുകൂട്ടി വിശദീകരിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് പ്രധാനമായും ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായത്. ജനം, തിരുവനന്തപുരം.